അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ നാടുകളിലൊക്കെ ഈ ചില സ്ഥലങ്ങളെപ്പറ്റി പറയാറുണ്ട്, അത് ഓത്തിന് വേണ്ടി വെച്ചതാണ്, ഓതാൻ വേണ്ടി വഖഫ് ചെയ്തതാണെന്നൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടുള്ള ശരിയായ ഉദ്ദേശം എന്താണ് ഈ ഓത്തിന് വേണ്ടി വഖഫ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ വഖഫിലവിടെ മൗഖൂഫ് അലൈഹി ആരാണ്? ഇനി ഓതാൻ ആളെ കിട്ടാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ ആ വഖഫിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ സംശയങ്ങളൊക്കെ ഒന്ന് തീർത്ത് തരണം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഓത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള വഖഫാകുമ്പോൾ അവിടെ വാഖിഫിന്റെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ വഖഫ് ചെയ്താൽ അവിടെ ഒരു ഉറഫ് അനുസരിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കാറ് എന്ന് അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഉറഫ് അനുസരിച്ചുകൊണ്ട് അതിലേക്ക് തിരിക്കുകയാണ് വേണ്ടത്. ഇനി ഒരു വദീഫത്തിന് വേണ്ടി ഒരു കർമ്മം നടന്നു വരുന്ന ഒരു കർമ്മത്തിന് വേണ്ടി അതിൻ്റെ പേരിൽ വഖഫ് ചെയ്താൽ, ഓത്ത് എന്ന് പറയുന്നത് ദർസ് എന്നുള്ള ആ അർത്ഥത്തിലാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ഖബറിൻ്റെ അരികിൽ ഓതുന്ന അതിനു വേണ്ടിയാണ് എങ്കിൽ അങ്ങനെ, അങ്ങനെ വല്ല ഉറപ്പുണ്ടെങ്കിൽ അതനുസരിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ വാഖിഫിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അന്വേഷിച്ച് അറിയണം. ഇങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിൽ പിന്നെ നാദിരീങ്ങൾക്ക് അവിടെ ഓത്തായിട്ട് എന്താണ് നടക്കുന്നതെങ്കിൽ, ദർസാണെങ്കിൽ ദർസ്, അതിന് വേണ്ടിയിട്ട് അതിനെ അതിൻ്റെ ആ വദീഫത്ത് ആ ഒരു പതിവായി നടന്നു വരുന്ന ആ ഒരു കർമ്മത്തിൻ്റെ മേലിൽ അതിൻ്റെ വരുമാനങ്ങൾ തിരിക്കുകയാണ് വേണ്ടത്. ഇനി അവിടെ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്തു, ആ വഖഫ് ചെയ്യപ്പെട്ട കാര്യം അവിടെ നടക്കുന്നില്ല, അവിടെ വേറെ ഒരു ഇതുപോലെയുള്ള ഒരു വദീഫത്ത് ഒരു പതിവ് കാര്യം നടന്നു വരുന്നുണ്ട് എങ്കിൽ ആ വിഷയത്തിലേക്ക് അതിനെ തിരിക്കണം. ഇതാ തഅത്തലത്തിൽ ബിഉറു വൽ ഖാബിയത്തു വൽ ഖംതറത്തു വത്തദ്രീസു വനഹവുഹ ഫഹൽ യുൻഖലു മാ വഖിഫ അലൈഹ ഫജാബ ബിഖൗലിഹി നഅം ഇദാ തഅത്തല ദാലിക നുഖിലത്തു ഖില്ലത്തുൽ മൗഖൂഫി അലൈഹ ഇലാ മിസ്ലിഹ ഫി ജിഹത്തിൻ ഉഖ്ര എന്നാണ്. ഇവിടെ ഒരു കിണർ, അതല്ലെങ്കിൽ ഒരു തോട്, അതല്ലെങ്കിൽ ദർസ്, അതുപോലെയുള്ള എന്തെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടു, ആ സംഗതി അവിടെ ഇല്ലാതെയായിപ്പോയാൽ, അതിൽ ഏതിൻ്റെ പേരിലാണോ വഖഫ് ചെയ്ത് അതില്ലെങ്കിൽ ആ വഖഫിൻ്റെ മൗഖൂഫിൻ്റെ വരുമാനം വേറെ ഒരു ഭാഗത്തിൻ്റെ മേൽ, ഇതുപോലെയുള്ള വേറൊരു ജിഹത്തിൻ്റെ മേൽ, വിഷയത്തിൻ്റെ മേൽ തിരിക്കപ്പെടണം. ഇനി അവിടെ തിരിക്കപ്പെടാൻ പറ്റുന്ന ഒരു വിഷയങ്ങളും ഇല്ലെങ്കിൽ, അങ്ങനെ വന്നാൽ ഇത് അസ്ഹറത്ത് വദീഫത്തു നഹ്വി തദ്രീസി അബിൽ ഇമാമത്തി ഫഹൽ തുസറഫ് ഖുല്ലത്തുഹ ലി നദീരിഹി ഫി അഖറബി മക്കാനിൻ. ആ സ്ഥലത്ത് ഏതൊരു പതിവ് കർമ്മത്തിൻ്റെ പേരിലാണോ വഖഫ് ചെയ്യപ്പെട്ടത് അത് നിലച്ചു പോയി ഇല്ലാതെ വന്നാൽ, അതും തൊട്ടടുത്ത അതിൽ അല്ലെങ്കിൽ അത് പോലോത്ത മറ്റൊരു ജിഹത്തും അവിടെ ഇല്ലാതെ വരുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് നീക്കം ചെയ്യാൻ പറ്റുമോ? അതെ, അവിടെ പറ്റും എന്നാണ് ഉള്ളത്. മുത്തഖദ്ദിമീങ്ങളായ പണ്ഡിതന്മാർ പറയുന്നു മറ്റൊരു നാട്ടിലേക്ക് നീക്കം ചെയ്യാൻ പാടില്ല, എന്നാൽ മുത്തഅഖിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നീക്കം ചെയ്യാം. ഏതായാലും വൽ ഫത്വ വൽ അമലു അലസാനി, നീക്കം ചെയ്യാം എന്നുള്ളതിൻ്റെ മേലാണ് ഫത്വയും അമലുമൊക്കെ ഉള്ളത്.
അപ്പോൾ അക്രബായ മറ്റൊരു സ്ഥലമായാലും വേണ്ടില്ല, അബുഅദായാലും വേണ്ടില്ല, അക്രബായ സ്ഥലത്തേക്ക് നീക്കം ചെയ്യലാണ് നല്ലത് എന്ന് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ നിശ്ചിത ഒരു ആ വദീഫത്തോ അതിന് സമാനമായ മറ്റൊരു വദീഫത്തോ ഇത് തിരുക്കാവുന്ന വിധത്തിൽ ഒന്നും ഇല്ലാതെ വന്നാൽ മറ്റൊരു നാട്ടിൽ ഇതുപോലെയുള്ള ഒരു വിഷയം ഉണ്ടെങ്കിൽ അവിടേക്ക് അതിൻ്റെ വരുമാനം തിരിക്കണം. ഇങ്ങനെയാണ് ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഫത്താവൽ കുബറ 3, 263, 266, 282 പേജുകളിൽ നിന്ന് ഇങ്ങനെ മനസ്സിലാവുന്നു. അല്ലാഹു അഅലം ബിസ്സവാബ്.